എന്നുള്ളം നോവിച്ചു നാഥ, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ശിഹായി അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:27 തിരുവചനമാണ്. വചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരുവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു, അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ദൈവം നമ്മൾ അറിയാതെ തന്നെ എല്ലാം ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ അധ്വാന മേഖലകളില്, നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ സമസ്ത മേഖലകളിലും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഒഴുക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇപ്രകാരം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ദൈവം ചെയ്തു തരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റോള് ഈ ലോകത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. അവനവൻ നിറവേറ്റേണ്ട ഒരു കടമയും കർത്തവ്യവും ഓരോ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതേതെന്ന് തിരിച്ചറിഞ്ഞ് അവയ്ക്കനുസൃതമായ വിധത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മൾ അറിയാതെ തന്നെ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വളർത്തുകയും ചെയ്യുന്നത്. നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ കടമ ഏതെന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ കുടുംബജീവിതത്തെ ഏറ്റവും സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കാം. നമ്മുടെ വിളിക്കപ്പെട്ട ജീവിതത്തില് ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നമ്മുടെ അധ്വാന മേഖലകളില് നന്നായിട്ട് അധ്വാനിക്കുക എന്നുള്ളതായിരിക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കാം. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നീ ജീവിക്കുമ്പോൾ ദൈവം കൂടുതൽ കൃപയും അനുഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനും ദൈവപ്പെട്ട ദൈവമക്കളെ നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് ചോദിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ. ഈശോയെ ആരാധന, ആരാധന. കർത്താവായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചു സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെല്ലണമേ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഇന്നേ ദിവസം കടന്നു ചെല്ലണമേ. ഇവരുടെ അധ്വാന വഴികളിലേക്ക് കർത്താവേ ഇന്നേ ദിവസം അങ്ങ് കടന്നു ചെല്ലണമേ. ഈശോയെ അങ്ങ് തന്നെ ഇവരെ നയിക്കുവാനായിട്ട് ഇടയാകണമേ. അങ്ങയുടെ സാമീപ്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഇവരുടെ കൂടെ വസിക്കണമേ. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടി അങ്ങ് അധ്വാനിക്കണമേ. എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.